തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 4 ദിവസത്തിലേറെയായി ഓരോ വീട്ടുകാരുടെയും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളമില്ലാതെ ഒരു തരത്തിലും നമുക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അത് എവിടെയായിരുന്നാലും വെള്ളമില്ലാതെ 1 മണിക്കൂർ പോലും മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല. അത് ഏത് രീതിയിൽ പോലും നമുക്കതിനെ ഊഹിച്ചെടുക്കാനും പറ്റുന്നതല്ല. വെള്ളമില്ലാതെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ 4 ദിവസത്തിലേറെയായി തിരുവനന്തപുരം നഗരത്തിൽ വെള്ളമില്ലാതെ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ 5-ാം നാളും തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളമെത്തിയെന്ന് പറയുമ്പോഴും തൊഴുവൻകോട് അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളമെത്തിയിട്ടില്ല. കഴിഞ്ഞ 4 ദിവസമായി അനുഭവിച്ച ദുരിതവും അതേ രീതിയിലുള്ള ബുദ്ധിമുട്ടുമാണ് ഓരോ വീട്ടമ്മമാർക്കും പറയാനുള്ളത്. എനിക്കിപ്പം ഈ തൊഴുവൻകോടിലെ പ്രദേശവാസിയായ സുശീല എന്ന് പറയുന്ന ഒരു പ്രായമായ അമ്മ നമുക്കിപ്പം ചേരുകയാണ്. അമ്മ, ഈ വെള്ളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നല്ലേ, ഊഹിക്കാൻ പറ്റുന്നതാണ്? ഒരിക്കലും ഇല്ല മനോ, ഒരിക്കലും നമുക്ക് പറഞ്ഞ് 1 മണിക്കൂർ പോലും നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള രോഗികളും കൂടെ കിടക്കുന്ന ഒരു വീടാകുമ്പം ഇഷ്ടംപോലെ നമുക്ക് വെള്ളം വേണം. അവരുടെ തുണി കഴുകണം, മുറി കഴുകണം, അവരെ തുടയ്ക്കണം, എടുക്കണം. പക്ഷെ ഇന്ന് ഇനിയിപ്പോൾ എനിക്ക് യാതൊന്നിനും ഒരു വർത്തിയുമില്ല. ഈ വെള്ളമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കഴിഞ്ഞ കുറേ നാളുകൾ എല്ലാവരും പറയുന്നുണ്ട്. പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ട്. നമുക്ക് ചിലപ്പോൾ കണ്ണ് നിറയുന്നൊരു സാഹചര്യം പോലും ഉണ്ട്. കാരണം അമ്മയും പ്രായമായ മറ്റുള്ള മാത്രമാണ് ഈ വീട്ടിലുള്ളത്. എനിക്ക് ചോദിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നേ ഇപ്പം എന്ന് വെച്ചാൽ ദിനശരി എങ്ങനെയാണെന്നാ? ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുക. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ പുള്ളി ഇങ്ങനെ ബെഡ് പേഷ്യൻ്റായിട്ട് ഡയപ്പർ കെട്ടുന്നു, എടുക്കുന്നു. പിന്നെ കുറച്ച് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ തുടച്ച് വൃത്തിയാക്കണമല്ലോ. പിന്നെ റൂമൊന്നും കഴുകിയിറക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം എത്ര ഡയപ്പർ ഇട്ടിരുന്നാലും മൂത്രം പുറത്തു പോകും. അപ്പം പിന്നെ അത് നാറുമില്ലേ? പ്രായം ചെന്ന ആളല്ലേ? 7-8 വർഷമുണ്ട് കിടക്കുന്ന ഒരാളാണ്, 1-ഉം 2-ഉം അല്ല. അപ്പം ആ ബുദ്ധിമുട്ട് നമുക്ക് എന്തായിരുന്നാലും പിന്നെ പറഞ്ഞില്ലെങ്കിലും അറിയാമല്ലോ. ഒരു വീട്ടിൽ വേറെ ആരും നമുക്ക് കൊണ്ട് വെള്ളം എടുത്തുകൊണ്ട് വരാനോ ഒന്നിനുമില്ല. ഞാനും സ്ട്രോക്ക് വന്ന് ഒരു സൈഡെല്ലാം അങ്ങ് പോയ ആളാണ്. ഇത്രയും പ്രായമായി, ഇനി നമുക്ക് ഒന്നിനും പറ്റൂല. എല്ലാവർക്കും പറയാനുള്ളത് ഈ ഭക്ഷണം, കട്ടങ്കാപ്പി ഇടാൻ വെള്ളമില്ല, ഭക്ഷണം വെക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, അതിനപ്പുറത്തേക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണ് അമ്മ പറയുന്നത്. കാരണം ഇന്ന് ഇനിയിപ്പോൾ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ കിടക്കുന്ന അണ്ണും എനിക്കും മരുന്ന് കഴിക്കണം. എന്ത് ചെയ്യും മോനെ? മരുന്ന് കഴിക്കാതിരിക്കാനൊക്കില്ല. ഒരു ദിവസം പോലും മുടങ്ങാതെ ഹാർട്ടിൻ്റെയും ബിപിയുടെയും എല്ലാം സ്ട്രോക്കിനൊക്കെ വന്നതിന് ശേഷം ഇതെല്ലാം കഴിക്കുന്നത്. അപ്പം ഇതൊന്നും മുടങ്ങാൻ പാടില്ല എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാണെങ്കിൽ ബ്രെയിനൊന്നുമില്ല, ഫ്ലൂയിഡ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തിയാണത്. നമ്മൾ അമ്മയ്ക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, ഒരു ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടി ആയിരിക്കും എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ പറയുമായിരുന്നു. കാരണം ലോകത്ത് ഇനി ഉണ്ടാവാതെ ഇനി ഇല്ലാതെ പോകുന്ന വെള്ളമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിക്കുകയാണല്ലേ. ഇപ്പം ഏറ്റവും അത് പറഞ്ഞത് ഏറ്റവും വലിയ സത്യമാണെന്ന് ഇപ്പം മനസ്സിലായി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവാതിരുന്ന നല്ലത് വെള്ളത്തിന് വേണ്ടിയിട്ട്. ഇതാണ് ഇത്രയും വൈകാരികമായിട്ടൊക്കെയാണ് അമ്മ പറയുന്നത്. കാരണം പേടിയാണ്. ഇനി എങ്ങനെ മുമ്പോട്ട് വെള്ളമില്ലാതെ ജീവിക്കുമെന്നറിയാത്തതിൻ്റെ ഭീതിയും അതിൻ്റെ ആകുലതയും വ്യാധിയും എല്ലാം ആ അമ്മയുടെ മുഖത്തുണ്ട്. കാരണം പ്രായമായ 2 പേർ മാത്രമുള്ള വീടാണ്, രോഗിയുണ്ട്. അപ്പോൾ ആ രോഗിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തണമെങ്കിൽ വെള്ളം എന്ന് പറയുന്ന സാധനമില്ലാതെ ഒരു തരത്തിലും പറ്റില്ല. അപ്പോൾ വെള്ളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് 5-ാം നാളും തിരുവനന്തപുരം തൊഴുവൻകോടുള്ള പ്രദേശവാസികൾ അനുഭവിക്കുകയാണ്. ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വെള്ളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് പല ആളുകളും പറയുന്നതെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് മറ്റൊരു കാര്യം കൂടിയാണ് പറയുന്നത്. ഭക്ഷണവും വെള്ളമില്ല, ഭക്ഷണം വേണ്ട. പക്ഷേ ഒരു രോഗിയുള്ള വീട്ടിൽ 2 പേര് മാത്രമുള്ളപ്പോൾ അവിടുത്തെ കാര്യം നടത്താൻ ഒരു കുപ്പി വെള്ളമെങ്കിലും വേണ്ടേ എന്നുള്ള ചോദ്യം കൂടി ഈ വീട്ടമ്മ ചോദിക്കുന്നുണ്ട്. അടി ഉണ്ടാകുമോ എന്നുള്ള പേടിയാണ്. വെള്ളത്തിന് വേണ്ടി ഇനി അടി ഉണ്ടാകുന്ന കാലഘട്ടമാണോ വരാനിരിക്കുന്നത് പേടിയും ഓരോ ആളുകളുടെ മുഖത്തുമുണ്ട്. തിരുവനന്തപുരം തൊഴുവൻകോട് നിന്ന് ബിജു മടവൂറിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.